ഈ കാലമെന്ന് പറയുന്നത് ഒരു മഹാമാന്ത്രികനാണ് എത്ര പെട്ടെന്നാണ് നമുക്ക് വ്യക്തികളെക്കുറിച്ചുള്ള നിർവചനങ്ങൾ മാറി എന്നറിയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കഥ ഓർക്കുക ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവായ നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് അദ്ദേഹം മുതൽ താഴേക്കുള്ളവർക്ക് രാഹുൽ ഗാന്ധി വെറുമൊരു പപ്പുവായിരുന്നു ബുദ്ധിയില്ലാത്തൊരു ചെറുക്കനായിരുന്നു അങ്ങനെ വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അദ്ദേഹത്തെ തകർക്കാനാണ് ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ മനോബലം ഇല്ലാതാക്കാനാണ് അവർ പരിശ്രമം നടത്തിയത് അതൊന്നും നടന്നില്ല എന്നുള്ളത് പിൽക്കാല ചരിത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി നാനൂറ് സീറ്റ് നേടാൻ പോകുന്ന മുന്നണിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹത്തിന് മുമ്പിൽ രാഹുൽ ഗാന്ധി ആരാ വെറും ഒരു അശു പക്ഷെ തിരഞ്ഞെടുപ്പ് നടന്നു ബി ജെ പി ഒരു മന്ത്രിസഭ ഉണ്ടാക്കി സ്വന്തമായിട്ട് ഭൂരിപക്ഷമില്ല ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ് ജയിച്ചത് പക്ഷേ ഈ പറഞ്ഞ പോലെ മോദിക്ക് പ്രധാനമന്ത്രിയാവാൻ സാധിച്ചു വീണ്ടും മൂന്നാം തവണ അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്തു ലോക്സഭയിൽ ആദ്യം കിട്ടിയ അവസരത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ പിച്ചു ചീന്തി ആദ്യ പ്രസംഗത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചയിൽ അതിന് മറുപടി പറഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പഴയ അടവ എടുത്തത് തന്ത്രം പരിഹസിക്കുക ആക്ഷേപിക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാ നോക്കിയത് അങ്ങനെയാണ് ഈ ബാലബുദ്ധി എന്നുള്ളൊരു പ്രയോഗം വന്നത് ഒരു ചെക്കൻ ചെക്കൻ്റെ ബുദ്ധി ഇതൊക്കെ ഈ അമ്പത്തിരണ്ട് ഇഞ്ച് നഞ്ചളവുള്ള പാർട്ടിയോടും നേതാവിനോടും പ്രധാനമന്ത്രിയോടും ഒക്കെ എന്താവാനാണ് അതായിരുന്നു ചിന്ത പക്ഷേ നമുക്ക് സമീപകാല ചരിത്രം അറിയാം അതിനുശേഷം രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ലോക്സഭയിൽ വരാതെ മറ്റേതെങ്കിലും പരിപാടിക്ക് സ്കൂട്ടാവുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് കാതോർക്കുക അതിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അത ഞാൻ പറഞ്ഞത് ഈ കാലം എന്ന് പറയുന്ന ഈ മഹാമാന്ത്രികൻ എത്ര പെട്ടെന്നാണ് കാര്യങ്ങളെ ഉൾട്ടാക്കുന്നത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നാം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി നമ്മുടെ ബാഹ്യ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കാനിടയുള്ള ഒന്ന് ഉണ്ടായപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആദ്യം വിളിച്ചവരിൽ ഒരാൾ രാഹുൽ ഗാന്ധി ആയിരുന്നു അത്രയും അതായത് നമ്മുടെ ബംഗ്ലാദേശിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ആഭ്യന്തര കലാപത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് അവിടെ സംവരണ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനിറങ്ങി അത് സുപ്രീം കോടതി വിധിയെ തുടർന്നത് തീരേണ്ടതായിരുന്നു പക്ഷെ അപ്പോഴാണ് അത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു പ്രക്ഷോഭമായി മാറുന്നത് അവസാനം പ്രസിഡന്റ് ഹസീനെ രാജിവെച്ചു അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഇന്ത്യയിലാണ് ഇതൊരു വല്ലാത്ത സാഹചര്യമാണ് ഇന്ത്യയുടെ മുമ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോഴാണ് ജയശങ്കർ രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾക്കായി അതിനുശേഷം അദ്ദേഹം പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളുടെ ഒരു യോഗവും വിളിച്ചു കയറുകയുണ്ടായി അദ്ദേഹത്തിനറിയാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെൻറ്റിനറിയാം രാജ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ശബ്ദങ്ങളിലൊന്ന് രാഹുൽ ഗാന്ധിയുടേതാണെന്ന് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ആളുകളിലൊന്ന് രാഹുൽ ഗാന്ധി ആണെന്ന് അതുകൊണ്ടാണ് ജയശങ്കർ ഈ യോഗത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത് ഇപ്പോൾ തൊട്ടായൽ വയ്ക്കത്തെ രാജ്യത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായി അത് നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്നതാവാം സർവകക്ഷി യോഗം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളുടെ യോഗം വിളിച്ചിട്ട് അവരുടെ അഭിപ്രായം ഒന്നും ചോദിക്കേണ്ടതില്ല പക്ഷേ കാലം മാറി ആള് മാറി സിറ്റുവേഷൻസൊക്കെ മാറിയെന്ന് നമ്മുടെ ഗവൺമെന്റ് മനസ്സിലാക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഇന്ത്യൻ കോൺഗ്രസ്റ്റില് വലിയ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി അടക്കമുള്ളവരെ ഒരു സർവകക്ഷി യോഗത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിന് ക്ഷണിക്കുന്നത് ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധി രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മന്ത്രി ജയശങ്കറിനോട് ചോദിച്ചു ഒന്ന് ഈ ബംഗ്ലാദേശിലെ സംഭവ പിന്നിൽ ഏതെങ്കിലും ബാഹ്യശക്തികൾ അല്ലെങ്കിൽ വിദേശ ശക്തികളുണ്ടോ രണ്ട് ബംഗ്ലാദേശിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അതായത് ഇന്ത്യ മുൻകൂട്ടി കണ്ടിരുന്നു ഈ രണ്ട് ചോദ്യങ്ങൾ ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്ന ഈ ആഭ്യന്തര കലാപത്തിൻ്റെ പിന്നിൽ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശിലെ ജമായത്തെ ഇസ്ലാമി അതുപോലെ തന്നെ നേരത്തെ ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ആയിരുന്ന ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നിവരാണ് ഉള്ളതെന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് അതനുസരിച്ചുള്ള അതിന് ഉപോത്ബലകമായ തെളിവുകളാണ് അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഖാലിദ സിയയുടെ മകൻ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ വെച്ച് പാകിസ്ഥാനി ചാര സംഘടനയുടെ ചില പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷമാണ് അവിടെ ഈ വിദ്യാർത്ഥി കലാപം കലാപമുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നാല് ശക്തികൾ അവർ ചേരുന്ന ഒരു അച്ചുതണ്ട് അതായത് ചൈന പാകിസ്ഥാൻ ജമായത്ത് ഇസ്ലാമി സിയാ ഖാലിദ അല്ലെങ്കിൽ സിയാ ഖാലിദയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഇവർ ഒന്നിച്ചു നിന്നാൽ അത് ഇന്ത്യക്ക് ഭീഷണിയാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് കാരണം ഈ ബംഗ്ലാദേശിലെ ജമയത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ഖാലിദ സിയുടെ പാർട്ടിയുമൊക്കെ നേരത്തെ തന്നെ പാകിസ്ഥാൻ പക്ഷപാതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പാകിസ്ഥാന്റെ അടിച്ച് പൊളിച്ചതാണ് അന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനുമായിട്ട് കിടന്നിരുന്ന രാജ്യത്തെ പാകിസ്ഥാനെ രണ്ടായിട്ട് വിഭജിച്ചത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ സഹായത്തോടെ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിലാണ് വിമോചന യുദ്ധത്തിലാണ് അങ്ങനെ നമ്മൾ പാകിസ്ഥാനെ വലിയ തോതിൽ ദുർബലമാക്കി പക്ഷേ ഇപ്പോൾ ഈ നാല് ശക്തികളുടെ അച്ചുതണ്ട് അവർ ശക്തിപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് പണ്ട് ഭിന്നിച്ചു പോയ ശക്തികൾ ഒന്നാവുകയാണെങ്കിൽ ഞാനത് രണ്ടും കൂടെ ചേർന്ന് ഒരു രാജ്യമാകുന്നു എന്ന് പറയുന്നില്ല യോജിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ മതി നമുക്കറിയാം ഒരു ഭാഗത്ത് പടിഞ്ഞാറൻ ഭാഗത്ത് പാകിസ്ഥാൻ കിഴക്ക് പാകിസ്ഥാന്റെ മറ്റൊരു ഭാഗം ആ ഒരു അപകടസന്ധി തരണം ചെയ്യുന്നതിനാണെന്ന് ഇന്ദിരാഗാന്ധി അത്തരത്തിലൊരു നിലപാടെടുത്തത് ഇപ്പോൾ വീണ്ടും അവരെ ഒന്നിച്ച് ഒരൊറ്റ ശക്തിയായിട്ട് മാറുകയാണെങ്കിൽ ഇന്ത്യയുടെ ബാഹ്യവും ആഭ്യന്തരവുമായ സുരക്ഷയ്ക്ക് അത് ഭീഷണിയാവും നമ്മൾ ഈ സമരത്തിന്റെ രീതി ഒന്ന് നോക്കുക സംവരണത്തിന്റെ പേരിലാണ് സമരം തുടങ്ങിയത് പക്ഷേ സുപ്രീം കോടതി വിധി അതിനെ അവസാനിപ്പിക്കാവുന്ന തരത്തിലുള്ളൊരു വിധി പറഞ്ഞപ്പോൾ അതായത് ആ സംവരണം ഒരു അഞ്ചു ശതമാനമാക്കി കുറച്ചപ്പോൾ ഈ സമരം നിൽക്കേണ്ടതായിരുന്നു പക്ഷെ നിന്നില്ല അപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അസീനയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭം മറ്റൊരു തലത്തിലേക്ക് വികസിച്ച് വന്നത് ഇപ്പോഴവിടെ സംഭവിക്കുന്നത് എന്താണ് പ്രസിഡന്റിന്റെ കൊട്ടാരം ഈ പ്രക്ഷോഭകാരികൾ കൈയേറുകയാണ് അവിടുത്തെ ഉപ്പുചേരട്ട് വരെ എടുത്തുകൊണ്ട് വന്നു കവർന്നെടുക്കുന്നു അതുപോലെ തന്നെ അവിടെ ഒരു അവാമി ലീഗിൻ്റെ നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോട്ടൽ സ്റ്റാർ ഹോട്ടൽ അത് തീവിക്കുകയാണ് അഗ്നികിരിയാക്കുന്നു ഇരുപത്തിനാല് പേരാണ് മരിച്ചത് ബംഗബന്ധു മുജീബ് റഹ്മാൻ അതായത് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അവരുടെ രാഷ്ട്രപിതാവ് ഇവ പലായനം ചെയ്ത ഹസീനയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ സ്മാരകം ബംഗബന്ധു മ്യൂസിയം അഗ്നിക്കിരയാക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്നു ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുക അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു ഇതൊന്നും ഒരു ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമായിട്ടോ സമരമായിട്ടോ നമുക്ക് കാണാൻ കഴിയുകയില്ല ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി എസ് ജയശങ്കറോട് ഉന്നയിച്ച ചോദ്യങ്ങൾ ഏറെ പ്രസക്തമാകുന്നത് വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് അവിടെ നമ്മുടെ രാഹുൽ ഗാന്ധിയിൽ കണ്ടത് ഇനി കേരളത്തിലേക്ക് വരിക കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു പത്രസമ്മേളനം പലരും കണ്ടിരിക്കും അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ വയനാട്ടിലെ മഹാദുരന്തമുണ്ടായപ്പോൾ അദ്ദേഹത്തെ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയാണെന്നാണ് പിന്നീടാണ് പ്രധാനമന്ത്രി അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രി വിളിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് അത്ര സ്നേഹമുള്ള ആളൊന്നുമല്ല പിണറായി വിജയൻ രാഷ്ട്രീയമായിട്ട് ബദ്ധ വൈരിയാണ് അദ്ദേഹവും ഈ വിളികളൊന്നും ഇല്ലെങ്കിലും പലപ്പോഴും രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചിട്ടുണ്ട് അദ്ദേഹം വയനാട് ആദ്യം മത്സരിക്കാൻ വന്നപ്പോഴൊക്കെ അങ്ങനെ സംസാരിച്ചതാണ് പക്ഷെ അദ്ദേഹമാണ് പറയുന്നത് രാഹുൽ ഗാന്ധി എങ്ങനെ ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയൊക്കെ ഒത്തിരി സഹായം വാഗ്ദാനം ചെയ്തു പക്ഷെ പിന്നീട് ചിലരൊക്കെ അതിൽ നിന്ന് പിന്മാറിയെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല ചെയ്തത് സഹോദരി പ്രിയങ്കക്കൊപ്പം രണ്ടു ദിവസം അവർ വയനാടിനെ ചേർത്ത് പിടിച്ച് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു പത്തു കോടി രൂപയാണ് കർണാടക സർക്കാർ നമുക്ക് ദുരിത സഹായമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് നൂറ് വീടുകൾ വെച്ച് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കെ പി സി സിക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിട്ടാണ് പോയിരിക്കുന്നത് വേണ്ട സഹായങ്ങളെയാണ് അത് ഈ കോടിക്ക് പുറമേ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടത് ഈ തോതിൽ രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വ്യക്തിയായി ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ ബി ജെ പിയിലെ ചില ചെറുകിട കീടങ്ങൾ താഴേക്കിടയിലുള്ളവർ ഇപ്പോഴും പഴയ അടവുകൾ പയറ്റിക്കൊണ്ടിരിക്കുന്നു എന്നത് വാസുതി കാണുമ്പോൾ കൗതുകമാണ് തോന്നുന്നത് കങ്കണ റൗട്ട് എന്ന് പറയുന്ന ഒരു നടി ഹിന്ദി നടിയാണ് അവർ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട് അവർ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം ഷെയർ ചെയ്തു മോർഫ് ചെയ്ത ചിത്രം ഒരു പരിഹാസ്യമായ ചിത്രം അതിൽ രാഹുൽ ഗാന്ധിയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം തൊപ്പി വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നെറ്റിയിലൊരു തിലകക്കുറിയുണ്ട് കഴുത്തിൽ ചരടില് ഒരു കുരിശുണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ വേണ്ടി മോർഫീത് ഉണ്ടാക്കിയ ഒരു ചിത്രമാണ് എന്ന് ആർക്കും വ്യക്തമാകുന്ന ഒന്ന് ഒരു പടം അവർ ഷെയർ ചെയ്തിരിക്കുക മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ് പക്ഷെ നമ്മുടെ ഒരു എം പി ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ സ്ത്രീ തന്നെ അതിനു മുമ്പ് ഒരാക്ഷേപം ഉന്നയിച്ചു രാഹുൽ ഗാന്ധിയുടെ ഈ പെർഫോമൻസ് ഉണ്ടല്ലോ ലോക്സഭയിലെ ബി ജെ പി കാര്ക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ അത് കണ്ടിട്ടാവണം അവർ പറഞ്ഞു രാഹുൽ ഗാന്ധി എന്നും മദ്യപിച്ചിട്ടാണ് പാർലമെൻറ്റിൽ വരുന്നതെന്ന് അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുന്നു എന്നുള്ളത് ഈ എന്ന് പറയുന്ന നടി ഈ സ്ത്രീ അവരിപ്പോ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ സ്മൃതി ഇറാനി ഇല്ലാത്തതിൻ്റെ കേട് തീർക്കുക ഓർമ്മയില്ലേ സ്മൃതി ഇറാനിയെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം ചൊല്ലും ചൊലവും കൊടുത്ത് ലോക്സഭയിൽ കൊണ്ടുവന്നതാണ് അമേഥിയിൽ നിന്ന് വൻതോതിൽ പണം ചെലവഴിച്ച് ജയിപ്പിച്ചു കൊണ്ടുവന്നതാണ് മന്ത്രിയാക്കി അവരുടെ പ്രധാന ജോലി വളരെ തരംതാണ് ഭാഷയിൽ പോലും രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുക അപമാനിക്കുക എന്നുള്ളതായിരുന്നു അവർ കഴിഞ്ഞ അവിടെ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി ആ ഒരു ഒഴിവ് നികത്താൻ ഇപ്പോൾ കങ്കണ റൌട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നത് ഇവരെ പറ്റി പറയുമ്പോൾ മനസ്സിൽ വരുന്നൊരു ചിത്രം ചാണ്ടിഗഡ് വിമാനത്താവളത്തിൽ കവിളിൽ അടിയേറ്റ് ചെമന്ന തുണർത്ത പാടുകളുമായി നിൽക്കുന്ന ഈ ഹിന്ദി ചലച്ചിത്ര നടിയാണ് അവർ അതിനു മുമ്പ് ഹരിയാനയിലെ കർഷകരെക്കുറിച്ച് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകരെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തി അപ്പോൾ അവിടെ ചാണ്ടിഗഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു സി ഐ എസ് എഫിൻ്റെ കോൺസ്റ്റബിൾ ഒരു ഒരു പെൺകുട്ടി ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയാണ് അവർ കരണത്തോരെണ്ണം പൊട്ടിച്ചു അതിൻ്റെ പാടാണ് ഞാനീ പറഞ്ഞ മനസ്സിലെ ചിത്രത്തിൽ കങ്കണ റൗട്ടിൻ്റെ കൗളത്ത് ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള കങ്കണ റൗട്ടുമാരെ കാത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നല്ല മസ്ലുറപ്പുള്ള ആത്മാഭിമാനമുള്ള ആളുകളുടെ കൈകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാണ്